ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ മല്ലു ഫുഡ് സീക്രട്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ നാളായല്ലോ നമ്മൾ വീഡിയോ കേട്ടിട്ട്. നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ആയിട്ടാണ് വന്നത്. നിങ്ങൾ മാൻ കഴിച്ചിട്ടുണ്ട്? ഞാനും കഴിച്ചിട്ടില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പക്ഷെ നിങ്ങൾ മാൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാൻ കൊണ്ടുള്ള ഒരു വീട്, മാൻ വരട്ടിയതാണ്. നമ്മൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ, നമ്മുടെ കേരള ടിപ്പിക്കൽ സ്റ്റൈലിൽ ഒരു മാൻ വരട്ടിയതാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് അഗൈൻ മല്ലു ഫുഡ് സീക്രട്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു പക്ഷേ ഞാൻ മാനിറച്ചി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് കാണത്തില്ലായിരിക്കും അല്ലേ? എനിക്കറിയില്ല. പക്ഷെ നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്ന മാനിറച്ചി തന്നെയാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മാനിറച്ചി, ലോക്കൽ ഗസലി. ഗസലി എന്ന് പറയുമ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ കണ്ടുവരുന്ന ഈ ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന മാനുകളുണ്ടല്ലോ, മാനുകൾ തന്നെ ഒത്തിരി ടൈപ്പുകളുണ്ടല്ലോ. അപ്പോൾ ആ മാനുകളുണ്ട് ഗസലി എന്ന് പറയുന്നത്. ഇത് ഏകദേശം നമ്മുടെ മട്ടൻ്റെ ബോൺ വിത്ത് മീറ്റ് പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു മീറ്റാണ് ഈ മാൻ്റെ ഇറച്ചി എന്ന് പറയുമ്പോൾ. നിങ്ങൾ കരുതിക്കാണ് മാനിറച്ചി മാൻ്റെ എന്ന് പറയുമ്പോൾ ഫുള്ളൊരു മാന വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും നിങ്ങൾ കരുതിയത്. അതിൻ്റെ നേരം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ഒന്നോ രണ്ടാഴ്ചക്കുള്ളിൽ അതിൻ്റെ ഒരു ഫുൾ മാൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ മാനിനെ കുക്ക് ചെയ്യുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ മാനിനെ കുക്ക് ചെയ്യുന്നത് നാട്ടിലല്ല, ഇന്ത്യയിലല്ല, നമ്മുടെ UAE-യിലാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ ഇത് കുക്ക് ചെയ്യാനായിട്ടുള്ള നിയമമില്ല, ഇല്ലീഗലാണത്. നമുക്കിവിടെ കുഴപ്പമില്ല, ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാം മാന്. അങ്ങനെയുള്ള ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല മാനിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മളൊരു മാർക്കറ്റിൽ നിന്ന് അവിടെ നിന്ന് പോയി വാങ്ങിയതല്ല. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാനിനെ നമ്മൾ ഈ മീറ്റ് മാൻ്റെ മീറ്റ് കുക്ക് ചെയ്യുന്നത് ഇന്ത്യയിലല്ല, UAE-യിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഗസലി മീറ്റ് അല്ലെങ്കിൽ മാൻ മീറ്റ് ഇതൊന്ന് വാഷ് ചെയ്ത് ബോയിൽ ചെയ്തെടുക്കണം. കാരണം ഇത് ഭയങ്കര ഹാർഡാണ്. നമ്മുടെ മട്ടനെക്കാട്ടിൽ കുറച്ചുകൂടെ വേവ് ഓവർ കുക്ക് ചെയ്യേണ്ട സാധനമാണ് മട്ടൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് ഞങ്ങൾക്കറിയാം. അതിനെക്കാട്ടിൽ ഒരു 30 മിനിറ്റ് കൂടെ കൂടുതൽ വേണം. ഈ മാനിൻ്റെ നല്ല ഹാർഡ് മീറ്റാണ്, കുക്കായി കഴിയുമ്പോൾ നല്ല സോഫ്റ്റാകും. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്ത് ബോയിൽ ചെയ്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ലെമൺ ജ്യൂസും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ വരട്ടിൻ്റെ ഗ്രേവിയിലെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ബോയിൽ ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമ്മുടെ മാൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, വെജിറ്റബിളും ഒക്കെ എല്ലാം റെഡി ആക്കുന്നുണ്ട്. കുറച്ച് ടൊമാറ്റോ, ഒന്നര ടൊമാറ്റോ ഉണ്ട്, ഒരു രണ്ട് ഓനിയൻ ഉണ്ട്, വലിയ ഓനിയൻ. പിന്നെ കുറച്ച് കറി ലീവ്സ്, കുറച്ച് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തത്. പിന്നെ നമ്മുടെ ശുദ്ധമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ അതിനകത്ത് ആവശ്യത്തിന് എടുക്കുക. ഒരു 1/2 കിലോ വരുന്ന മാനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെജിറ്റബിൾ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഓനിയൻ ഇട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഫസ്റ്റ്. കാരണം ഞാൻ ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഏറ്റവും അവസാനം ഇടണം. കാരണം അതിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എല്ലാവരും ഫസ്റ്റാണ് ഇടുന്നത്, നമ്മളിതിന്ന് ലാസ്റ്റാണ് ഇടുന്നത്. നമ്മുടെ ഓനിയൻ ഏകദേശം ഫ്രൈ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന കറി ലഭിച്ചിട്ട് കൊടുക്കാം. നമ്മൾ പൊടികളതിൻ്റെ പൗഡർ ഇളകിയിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, 1 ടേബിൾ സ്പൂൺ കേട്ടോ. അടുത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് പെപ്പർ നല്ലപോലെ ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫാറ്റ് കുറച്ച് ഇത്തിരി കൂടുതലുള്ളതാണ്. നമ്മൾ സാധാരണ മട്ടൻ ബീഫിൻ്റെ ഒക്കെ അതേ സെയിം ഫാറ്റ് തന്നെയാണ് ഈ മാനിറച്ചിക്കും വരും. അപ്പം നമ്മുടെ മസാലയൊക്കെ ഏകദേശം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ തക്കാളി പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുകയാണ്, കാരണം ഇതിൻ്റെ ഒത്തിരി ഫ്രൈ ആയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഈ തക്കാളി ടൊമാറ്റോ നല്ലപോലെ കുക്കായതിന് ശേഷമാണ് നമ്മൾ ജിഞ്ചർ കറി ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മസാലകളൊക്കെ ഇട്ടതൊക്കെ ഏകദേശം നല്ലപോലെ കുക്കായിട്ടുണ്ട്, സ്മെല്ല് നല്ലപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗരം മസാല പെപ്പർ പൊടിയൊക്കെ മാക്സിമം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഇടുക, ഒത്തിരി ഓവറായിട്ട് എടുക്കുക, കാരണം ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പോണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പിന്നീട് ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്ത് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഞാനിതെല്ലാം ഇന്ന് ഞാൻ ഈ സ്പൈസൊക്കെ എല്ലാം കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം കഴിക്കുന്നതാണ് ഈ മാൻ എന്ന് പറയുന്നത്. മാൻ ഇറച്ചി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു മീറ്റാണ്.
കാരണം നമ്മുടെ നമ്മുടെ മാൻ ബോയിലായി നല്ല കുക്കായിട്ടുണ്ട്. സാധാരണ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു സിനമൺ സ്റ്റിക്ക് അറിയാമല്ലോ, കറുവപ്പട്ട ഇട്ടിട്ടാണ് നമ്മളിത് ബോയിൽ ചെയ്യാനിട്ടത്. നമ്മൾ സാധാരണ ബീഫൊക്കെ ബോയിൽ ചെയ്യുന്ന പോലെ തന്നെ, കാരണം ഇത് കുറച്ച് ഇത് കുക്കിംഗ് കൂടുതൽ വേണ്ട ഒരു മീറ്റാണ്. മട്ടനെ കാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ കണ്ടു, നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ മാൻ വരട്ടിയതിൻ്റെ മസാലയിലോട്ട് നമ്മൾ ഈ മാൻ ബോയിലായിരിക്കുന്ന മാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാൻ ബോയിലായത് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. വെള്ളം ഞാൻ എല്ലാം എടുക്കുന്നില്ല, ആവശ്യത്തിന് മാത്രമേ ഒഴിക്കുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണല്ലോ വരട്ടിയെന്ന് പറയുമ്പോൾ, ഒത്തിരി ഗ്രേവി വരത്തില്ല, ഒരു റോസ്റ്റ് തിക്ക് ടൈപ്പ് അല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മുടെ മാൻ്റെ വെള്ളമൊക്കെ പറ്റി ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ മാൻ്റെ വെള്ളം ഫുള്ള് ഞാൻ ഒഴിച്ചില്ലായിരുന്നു, ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കറിയായി പോകും, നമുക്കിത് ഒത്തിരി കറിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഡ്രൈ ആയിട്ട്. പിന്നെ മസാലകളൊക്കെ സാധാരണ ബീഫിലൊക്കെ ഇടുന്ന പോലെയൊക്കെ തന്നെ ഇട്ടാൽ മതി, ഓവറായിട്ട് മസാലകൾ ഇടണമെന്നില്ല. നമുക്ക് ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ കൂടെ, പെപ്പർ ക്രഷ് ചെയ്ത പെപ്പർ, പൗഡർ ആക്കരുത്, ക്രഷ് ചെയ്ത പെപ്പർ കണ്ടോ. ഞാനൊരു ടേബിൾ സ്പൂൺ, അര ടേബിൾ സ്പൂൺ എടുത്ത് ക്രഷ് ചെയ്ത പെപ്പർ കൂടെ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ്, നമ്മുടെ മാനിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ്. ഇനി പെപ്പർ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. പെപ്പർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാൻ കറി റെഡി ആയിട്ടുണ്ട്. മാൻ വരട്ടിയത് എന്താ നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നല്ല കേരള സ്പൈസിയിൽ, നമ്മുടെ മലയാളികളൊക്കെ കഴിക്കുന്ന നല്ല സ്പൈസിയിൽ, അത്യാവശ്യം നല്ല സ്പൈസിയിൽ, ഓവർ സ്പൈസി ഒന്നുമല്ല. കുറച്ച് പെപ്പർ പൊടിയാണ്, പെപ്പർ ക്രഷ്ഡ് പെപ്പറാണ് ഇതിൻ്റെ അകത്ത് മുന്നിൽ നിൽക്കുന്നത്. അത് നമ്മൾ വരട്ടിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ മാൻ്റെ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാൻ പോവാണ്. കഴിച്ചിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറയാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്, നമ്മൾ മട്ടൺ അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്ന പോലെയല്ല, ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റ് അതിനേക്കാട്ടിൽ കുറച്ചൊരു ടേസ്റ്റാണ്, കുറച്ച് എന്താ പറയുക, സോഫ്റ്റാണ് എൻ്റെ മീറ്റ്. നമുക്ക് ഇതേപോലെ പൊറോട്ട അങ്ങനെയുള്ള ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ്. ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല, ടേസ്റ്റ് അടിപൊളിയാണ്, ആസ്വദിച്ചൊന്ന് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, പൊറോട്ടയുടെ കൂടെ, നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൊറോട്ടയുടെയും കൂടെ ഈ മാൻ വരട്ടിയത് സൂപ്പറായിരുന്നു. ബീഫ് കഴിച്ചിട്ടുണ്ട്, മട്ടൺ കഴിച്ചിട്ടുണ്ട്, ഒത്തിരി മീറ്റ് ആയിട്ട്, പക്ഷേ ഈ മാൻ ആദ്യമായിട്ട് കഴിക്കുവാണ്. എന്നാലും പറയാൻ ഒന്നും ബാക്കിയില്ല, അത്ര സൂപ്പറാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള മീറ്റാണ്. അപ്പോൾ എന്തായാലും ഒരു ഫുൾ മാൻ്റെ ഒരു വീഡിയോ നമുക്കൊരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇതേപോലുള്ള ഒരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, സ്റ്റേ ട്യൂൺഡ്.